ജമാഅത്തായി നിസ്കരിക്കൽ പുണ്യമുള്ള സുന്നത്താണ് തറാവീഹ് നിസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലോ അല്ലാത്ത കാലഘട്ടത്തിലോ പതിനൊന്നിൽ കൂടുതൽ രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തി എന്നുള്ള നിലക്ക് പതിനൊന്ന് റക്അത്ത് നമ്മൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണ് വേണ്ടത്. ചില ആളുകളെങ്കിലും എട്ട് റക്അത്ത് കഴിയുന്ന സമയത്ത് മൂന്ന് റക്അത്ത് വീട്ടിൽ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ് നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും. വിവരക്കേടാണ് ചെയ്യുന്നത്. കാരണം ഒരാൾ ഇമാമിന്റെ കൂടെ തറാവി നിസ്കാരം തുടങ്ങുകയും ഇമാം എപ്പോഴാണോ അവസാനിപ്പിക്കുന്നത് അതുവരെ ഇമാമിന്റെ കൂടെ തുടരുകയും ചെയ്താൽ അവൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവന്റെ പ്രതിഫലമാണുള്ളത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. ആ പ്രതിഫലം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവൻ പിരിഞ്ഞു പോകുന്നത് എന്നതാണ് അവിടെ സങ്കടകരമായ അവസ്ഥ. അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ സാധാരണ നിസ്കരിക്കാറുണ്ട് വീട്ടിൽ എങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് റക്അത്ത് ഒരാൾ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു, ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു എങ്കിൽ, വേണമെങ്കിൽ അയാൾ രാത്രി ഇനി റമദാനിലുള്ള നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന മാസങ്ങളിലും അത് നിസ്കരിക്കൽ പ്രയാസമാകുമെന്നൊക്കെയുള്ള പ്രശ്നങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ രാത്രി എണീക്കുന്ന സമയത്ത് വീണ്ടും രണ്ട് റക്അത്തോ നാല് റക്അത്തോ അല്ലെങ്കിൽ ആറ് റക്അത്തൊക്കെ അദ്ദേഹത്തിന് നിസ്കരിക്കാവുന്നതാണ്. അവിടെ വിത്തറാക്കാതെ നോക്കണമെന്ന് മാത്രം. കാരണം വിത്തറ അവസാനിച്ചിട്ടുണ്ട്, ഒറ്റയിൽ അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി രണ്ടരക്കാത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് പതിമൂന്നായിട്ട് എണ്ണു, അത്രേ ഉള്ളൂ. വീണ്ടും രണ്ടരക്കാത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചായിട്ട് എണ്ണു, പിന്നെയും രണ്ടരക്കാത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് പതിനേഴായിട്ട് എണ്ണുന്നല്ലാതെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് സലാത്തുല്ലൈലി മത്തന മത്തന സലാത്തുല്ലൈൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അങ്ങനെയാണ്, സലാത്തുല്ലൈലി മത്തന മത്തന, ഈരണ്ട് ഈരണ്ട് റക്അത്തായി കൊണ്ടാണ് രാത്രി നിസ്കാരം നിർവഹിക്കേണ്ടത് എന്നതാണ്. ഒരു അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് ചോദിക്കണം, എങ്ങനെയാണ് നബിയെ രാത്രി നിസ്കാരം എന്ന് ചോദിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാത്തുല്ലൈലി മത്തന മത്തന, രാത്രി നിസ്കാരം ഈരണ്ട് ഈരണ്ട് റക്അത്തായി കൊണ്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞത്. ഈ ഹദീസ് എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറയാറുണ്ട്, എണ്ണത്തിന് പ്രാധാന്യമുണ്ടായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയോട് പതിനൊന്ന് റക്അത്ത് അതല്ലെങ്കിൽ എത്രയാണോ ആ എണ്ണം പറയുകയും അങ്ങനെ നിസ്കരിക്കുകയും വേണമെന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. രാത്രി നിസ്കാരം ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ നിസ്കരിക്കാൻ കഴിയുക അത് നിസ്കരിക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന റമദാനായി കഴിഞ്ഞാലും അതല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ പലപ്പോഴും സൗദി അറേബ്യയിലൊക്കെ തന്നെയുള്ള പണ്ഡിതന്മാരുടെ ചില ഫത്വകൾ അത് കട്ടുമുറിച്ചും അതിനെ മലയാളത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടൊക്കെ പോസ്റ്ററുകൾ വരാറുണ്ട്. ഇരുപത് റക്അത്ത് നിസ്കരിക്കാതെ പോകുന്ന ആളുകൾ അവർക്ക് നരകം പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പോസ്റ്ററുകളൊക്കെ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നത എന്ന് പറയുന്നത് തറാവീഹ് നിസ്കാരം എന്നത് അത് എണ്ണം നിർണയിക്കപ്പെട്ട നിസ്കാരമാണോ അതല്ലെങ്കിൽ എണ്ണം നിർണയിക്കപ്പെടാത്ത നിസ്കാരമാണോ എന്നതാണ്. എണ്ണം നിർണയിക്കപ്പെട്ട നിസ്കാരമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് പതിനൊന്ന് റക്അത്ത് അതല്ലെങ്കിൽ പതിമൂന്ന് റക്അത്ത് ഈ രൂപത്തിലാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത് എന്നതാണ്. എണ്ണം നിർണയിക്കപ്പെട്ട നിസ്കാരമല്ല തറാവീഹ് എന്ന് പറഞ്ഞ ആളുകൾ ഈരണ്ട് ഈരണ്ട് റക്അത്തായി കൊണ്ട് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം എന്ന് പറഞ്ഞ ആളുകളുമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇരുപത്തിമൂന്ന് റക്അത്ത് നിസ്കരിച്ചാലേ തറാവീഹ് ആവുകയുള്ളൂ, ഇരുപത്തിമൂന്ന് നിസ്കരിക്കാത്തത് തറാവീഹ് അല്ല എന്ന രൂപത്തിൽ ഒരു ഇരുപത്തിമൂന്നിലേക്ക് എണ്ണം നിർണയിക്കുന്ന അവസ്ഥ കാണാൻ സാധിക്കും. ആ എണ്ണം നിർണയിക്കുന്ന അവസ്ഥയെയാണ് പഴയ കാലഘട്ടം മുതൽക്കു തന്നെ അത് ബിദഅത്താണ് എന്ന് ഉലമാക്കളിൽപ്പെട്ട ആളുകൾ പറഞ്ഞു വന്നത്. അതല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർണയിക്കപ്പെട്ട എണ്ണമല്ല ഇതിനുള്ളത് എന്ന അർത്ഥത്തിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ പതിനേഴോ ഇരുപത്തിമൂന്നോ അതല്ലെങ്കിൽ പത്തൊൻപതോ അതുമല്ലെങ്കിൽ ഇരുപത്തഞ്ചോ ഒക്കെ നിസ്കരിക്കുകയാണ് എങ്കിൽ അത് ഹദീസുകൾക്ക് എതിരാവുകയും ഇല്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ഏതായിരുന്നാലും പതിനൊന്ന് റക്അത്ത് നിസ്കരിക്കുന്ന പള്ളികളിൽ ഇമാമിന്റെ കൂടെ ആണ് നമ്മൾ നിസ്കാരം ആരംഭിക്കുന്നത് എങ്കിൽ ആ ഇമാം ആ നിസ്കാരം പൂർത്തിയാക്കുന്നതുവരെ ആ ഇമാമിന്റെ കൂടെ തുടരുക എന്നതു തന്നെയാണ്
ഹദീസുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന പാഠവും അത് തന്നെയാണ് വേണ്ടത്. അതിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ പ്രോത്സാഹനം നൽകിയിട്ടുള്ളത് എന്നതുമാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.